എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സൈക്കോളജി ക്യാപ്സ്യൂളാണ് അവതരിപ്പിക്കുന്നത്. ആദ്യമായി നമ്മൾ സ്ട്രക്ചറലിസം പരിചയപ്പെടാം. സ്ട്രക്ചറലിസം ഉടലെടുത്തത് ജർമ്മനിയിലാണ്. വില്യം വോണ്ടാണ് ഇതിൻ്റെ പിതാവ്. 1879 ഇത് നമ്മുടെ ജർമ്മനിയിലാന്ന് പറഞ്ഞു ലെപ്സിഗ് എന്ന സ്ഥലത്താണ് ആദ്യത്തെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ലബോറട്ടറി ഉള്ളത്. അപ്പം ദ ഫാദർ ഓഫ് സൈക്കോളജി ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ദ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിക്കൽ ലബോറട്ടറി ആരാണ്? വില്യം വൂണ്ടാണ്. സ്ട്രെസ്ഡ് ഓൺ സെൻസേഷൻ ആൻഡ് ഇൻട്രോസ്പെക്ഷൻ. സ്ട്രക്ചറലിസം ഓർക്കുമ്പോൾ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഓർക്കണം. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് വരുന്നതും സ്ട്രക്ചറലിസത്തിൽ തന്നെയാണ്. പിന്നെ ഘടനാവാദം എന്നാണ് ഇതിൻ്റെ മലയാളം. സ്ട്രക്ചറലിസം ഇത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് എഡ്വേർഡ് ബ്രഡാഫസ് ടിച്ചനർ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വീണ്ടും വരാം. പെട്ടെന്ന് തന്നെ നമ്മളിനി അടുത്ത വീഡിയോ ഫംഗ്ഷണലിസമാണ്. നമുക്ക് വേഗം പഠിക്കണം. പിന്നെ എൽ പി, യു പി, എച്ച് എസ് എ, കേറ്റിറ്റ് തുടങ്ങിയവയ്ക്കെല്ലാം ഇത് ഉപകാരപ്രദമാണ്. ഓക്കേ.